സാധാരണ മലയാളി കമ്പനികൾ. അതിനകത്ത് തന്നെ സാമ്പത്തിക തിരിമറി ഒരുപാട് കാണിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, ബിരുദന്മാരുണ്ട്, പെട്ടെന്ന് കാശുകാരായിട്ട് നാട്ടിലേക്ക് ഓടിക്കളയാ എന്ന് പറഞ്ഞിട്ട്. അതുപോലും കണ്ടുപിടിക്കാൻ തക്ക കോഴ്സിലേക്ക് അവിടുത്തെ ഒരു സ്റ്റാഫിനെ വളർത്തിയെടുക്കാൻ പറ്റും അല്ലേ? അതെ, ഡെഫിനറ്റായിട്ടും. ബാങ്കിലും എക്സ്ചേഞ്ചിലും ഒക്കെ ജോലി ചെയ്യുന്ന നമ്മുടെ ആളുകൾ ഏതെങ്കിലും ഒരാൾ വന്ന് എന്തെങ്കിലും ഒരു കൃത്രിമം കാണിക്കാൻ, ഉടായ്പ കാണിക്കാൻ ശ്രമിച്ചാൽ പിടികൂടുന്നത് എങ്ങനെ എന്നുള്ള കോഴ്സിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അങ്ങനെ കോഴ്സുണ്ട് ഈ ഭൂമിയിൽ. ദുബായിലെ, മൊത്തത്തിൽ യു എയിലെ മന്ത്രാലയമാവട്ടെ, ബാങ്കുകളാവട്ടെ, പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാവട്ടെ, ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഉദ്യോഗസ്ഥരാവട്ടെ, അവരൊക്കെ അന്വേഷിച്ചു പോകുന്ന കുറച്ച് മലയാളികളുണ്ട്. അവരാണ് അമേരിക്കയുടെയും യു കെയുടെയും ഇതുമായി ബന്ധപ്പെട്ട, സാമ്പത്തികമായി ബന്ധപ്പെട്ട കോഴ്സുകൾ, അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട കോഴ്സുകൾ, ഇതൊക്കെ ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നത്. സമയം വൈകിയിട്ടില്ല, എല്ലാവരെയും അറിയിക്കേണ്ട ഒരു വിഷയമായിട്ടത് എടുക്കണം. ഇപ്പോൾ ജോലി ചെയ്യുന്നവരും ഏതെങ്കിലും ജോലി നല്ലത് കിട്ടാൻ ആഗ്രഹിക്കുന്നവരും കിട്ടിയ ജോലി മുകളിലേക്ക് പോയി പുതിയ ശമ്പളം, കൂടിയ ശമ്പളം, പുതിയ വ്യവസ്ഥകൾ ഇതിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരും നിർബന്ധമായി ഈ വീഡിയോ കാണുകയും ഞങ്ങൾ പറയുന്ന മലയാളിയെ പരിചയപ്പെടുകയും അവരുടെ ശിഷ്യത്വം സ്വീകരിക്കുകയും വേണം. സ്റ്റുഡൻ്റായി മാറണം. അത് 60 വയസ്സോ 70 വയസ്സോ 30 വയസ്സോ 18 വയസ്സോ ഒരു വിഷയവുമില്ല. 15 വയസ്സ് മുതൽ ഇത് ശീലിക്കാൻ പറ്റിയൊരു കാര്യം പറയട്ടെ. മിസ്റ്റർ മൻസൂർ അഹമ്മദ്, അദ്ദേഹം ഇങ്ങോട്ട് വരൂ. അദ്ദേഹം വളരെ സിമ്പിളായിട്ട് നിൽക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ബയോഡേറ്റയും ചെയ്തിരിക്കുന്ന കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും അറിഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഇന്നിപ്പോൾ യു എയിലെ ഫിനാൻസ് മിനിസ്ട്രിക്ക് വേണ്ടി അവിടുത്തെ സ്റ്റാഫിന് ട്രെയിനിങ് കൊടുക്കുന്നു. പിന്നൊന്ന്, FAB അടക്കമുള്ള ബാങ്കുകൾ അവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിട്ടാൽ എങ്ങനെ ഫേസ് ചെയ്യണം എന്നതിലെ ആധികാരികമായ കോഴ്സ് CMA കേട്ടിട്ടുണ്ടോ? CMA അമേരിക്കയുടെ, ഞങ്ങളൊക്കെ എപ്പോഴും അത് കേൾക്കുന്നതല്ല. അതുപോലെ ACCA, നമ്മുടെ നാട്ടിലെ CA പോലെ UK നിന്നുള്ള ഈ ബിരുദം കൊടുക്കാൻ വേണ്ടിയുള്ള ആധികാരികമായ ട്രെയിനിങ് സെൻറ്റർ എന്ന ഏജൻസി നടത്തുന്നതാണ് മൻസൂർ അഹമ്മദ് എന്ന് പറയുന്ന മലപ്പുറം എറണാകുളം പ്രോഡക്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. സ്വാഗതം. താങ്ക് യു. നിങ്ങളുടെ അത്ഭുതം ഇതുവരെ പല മലയാളികൾക്കും അറിയില്ല. ഇപ്പോൾ സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്നൊരു അസിസ്റ്റൻറ്റ് ഫിനാൻസ് ഡയറക്ടറായിട്ടുള്ള വിയറ്റ്നാം സ്വദേശിനി അവരുടെ ജോലിയിൽ ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടാൻ വേണ്ടി നിങ്ങളുടെ അടുത്ത് വന്നിട്ട് അവർ വഴി നിങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങൾ അറിയേണ്ടി വന്നു. അവർക്ക് പുതിയ വാർത്തകൾ കണ്ടിട്ടുണ്ടാവും, മിഡിൽ ഈസ്റ്റിലെ ഇതുമായി ബന്ധപ്പെട്ട എക്സാമിൻ്റെ, അമേരിക്കയുടെ എക്സാമിൻ്റെ, CMA ഇതുവരെ കിട്ടി. ഇങ്ങോട്ട് നിൽക്കാം അല്ലേ, കാണുന്നുണ്ടോ? ഏറ്റവും ഫസ്റ്റ് റാങ്ക് മിഡിൽ ഈസ്റ്റിൽ കിട്ടിയ വനിതയാണ് ഈ വിയറ്റ്നാമിൽ നിന്ന് വന്നിരിക്കുന്ന വനിത. അത് ദാ ഇദ്ദേഹം പഠിപ്പിച്ച ആളാണ്, അദ്ദേഹത്തിൻ്റെ ആളുകൾ ട്രെയിനേഴ്സ് പഠിപ്പിച്ച ആളാണ്. അവർക്ക് ജോലിക്ക് മേന്മേൽ കയറ്റം കിട്ടാൻ വേണ്ടി അവർ തിരഞ്ഞെടുത്ത മാർഗമാണ് അമേരിക്കയുടെ CMA, ഈ ഗൾഫിൽ നിന്ന് പഠിക്കുക എന്നുള്ളത്. അത് പഠിച്ചു ജയിച്ചു. വേൾഡ് റാങ്ക് 480 മാർക്ക്. ഈ വിയറ്റ്നാം സ്വദേശിനിയായ സൗദിയിൽ ജോലി ചെയ്യുന്ന വനിതയ്ക്ക് കിട്ടിയ 470 മാർക്ക്. അങ്ങനെ വലിയ റെക്കോർഡ് ഈ രംഗത്തുള്ളവർക്ക് മനസ്സിലാക്കിയിരിക്കുന്നു. എന്തൊക്കെ കോഴ്സുകളാണ് നമ്മുടെ ആളുകൾക്ക് പറ്റിയത്? കുട്ടികൾക്കുണ്ടെന്ന് കേട്ടു, ജോലി ചെയ്യുന്നവർക്കുണ്ടെന്ന് കേട്ടു, എന്തൊക്കെയാണെന്ന് ചുരുക്കി പറയാമോ? നമ്മൾ മെയിനായിട്ട് കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് വർക്ക് ചെയ്യുന്ന, ഇവിടെ അക്കൗണ്ടൻറ്റ്, സീനിയർ അക്കൗണ്ടൻറ്റ്, ഈവൻ ഫൈനാൻസ് മാനേജേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്ന, ഫൈനാൻസ് ആൻഡ് അക്കൗണ്ടിങ് ആയിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന വർക്കിംഗ് പ്രൊഫഷണൽസിനുള്ള കോഴ്സുകൾ, പിന്നെ അതേപോലെ തന്നെ സ്കൂളിൽ പഠിക്കുന്ന സ്റ്റുഡൻസിനുള്ള കോഴ്സുകൾ. സ്കൂളിൽ പഠിക്കുന്നതെന്ന് പറയുമ്പോൾ ഇത് 10th ക്ലാസ് കഴിഞ്ഞവർക്കാണോ, 10th ക്ലാസ് പഠിക്കുന്നവർക്കും ചെയ്യാമോ? അത് 10 കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്ലസ് വണ്ണിലേക്ക് ഒരു കൊമേഴ്സിൽ, നമ്മുടെ കൊമേഴ്സ് ആണ് നമ്മുടെ മെയിൻ മേഖല, ഫൈനാൻസ് ആൻഡ് അക്കൗണ്ടിങ്. അപ്പോൾ കൊമേഴ്സിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ തന്നെ, 10 കഴിഞ്ഞ് പ്ലസ് വൺ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ACCA എന്ന് പറയുന്ന UK ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഫൈനാൻസ് ACCA ആ ACCA കോഴ്സ് 10 കഴിഞ്ഞ് പ്ലസ് വൺ തുടങ്ങുമ്പോൾ തന്നെ ഒരു വിദ്യാർത്ഥിക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ ഈ പറയുന്നത് എല്ലാം ഓൺലൈൻ ചെയ്യാമെന്ന് പറയുന്നല്ലേ? അതെ. നിങ്ങളുടെ ലൈസൻസിലും ബാക്കി കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ അതാണ് ശ്രദ്ധിക്കേണ്ടത്. എവിടെ ഇരുന്നു? രാജ്യങ്ങളിൽ നിന്നാണ് വരുന്നത്. പറഞ്ഞോട്ടെ, ഈ കുട്ടികളുടെ കാര്യം പറഞ്ഞില്ലേ, 10th ക്ലാസ് കഴിഞ്ഞിട്ട് കൊമേഴ്സിലേക്ക് പോകുന്ന കുട്ടികളാണെങ്കിൽ ചെയ്യണമെന്ന്, ഈ ട്രെയിനിങ് ഓൺലൈൻ ആയിട്ട് ചെയ്യണമെന്ന് പറയുന്നതിന്റെ കാര്യം, ഇപ്പോ കുട്ടികൾക്ക് ജോലി പാർട്ട് ടൈമായിട്ട് ചെയ്യാൻ അവകാശം കൊടുത്തിരിക്കുന്ന ഒരു രാജ്യമാണ് യു എന്ന് മനസ്സിലാക്കുക. ഒരുപാട് പ്രതിഭകളായ കുട്ടികളുണ്ട്. ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ജോലി, ഒരു ഓഫീസിൽ പോയിരുന്നിട്ട് 2 മണിക്കൂർ വൈകുന്നേരം ജോലി ചെയ്തിട്ട് നല്ല ശമ്പളം വാങ്ങുന്ന കുട്ടികളുള്ള രാജ്യമാണിത്. പ്രവാസികൾക്കും അങ്ങനെ ജോലി ചെയ്യാൻ പറ്റുന്ന, പ്രത്യേകിച്ചുള്ള അനുമതി കൊടുക്കുന്നതാണ്.
ഉപയോഗപ്പെടുത്തുക. കുട്ടികളുടെ ഫീസും വീട്ടു ചിലവ് അവർ നോക്കും. ഈ ഇതൊക്കെ പഠിച്ചിരുന്നാൽ ഓക്കെ. അപ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന രണ്ട് മെയിൻ കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി എം എ, അത് അമേരിക്കയുടെ കോഴ്സാണ്, യു എസ് സി എം എ. ഓക്കെ, രണ്ട് ഞാൻ പറഞ്ഞ എ സി സി എ യു കെ. അപ്പോൾ സി എം എ, സി എം എ കോഴ്സാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച വനിത ഈ ഫസ്റ്റ് റാങ്കിൽ നേടിയത് അല്ലേ? അതെ, മെഡലിസ്റ്റിലെ ഫസ്റ്റ് റാങ്ക് നേടിയത് നമ്മുടെ കുട്ടിയാണ്. അതെ, അവർ സൗദി അറേബ്യയിൽ നിന്നാണ് പഠിച്ചത്. സൗദി അറേബ്യയിൽ ഇരുന്നിട്ട് നമ്മുടെ ക്ലാസ് ഓൺലൈനായിട്ട് അറ്റൻഡ് ചെയ്ത്. അപ്പോൾ ഓൺലൈൻ എന്ന് പറയുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് കൊടുക്കുകയല്ല, കൃത്യമായ സമയമുണ്ട്. ആ സമയത്ത് നമ്മുടെ എൽ എം എസ് ലേണിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഉണ്ട് നമുക്ക്, ആ എൽ എം എസിലേക്ക് ജോയിൻ ചെയ്ത് നമ്മുടെ ട്രെയിനറായിട്ട് ഇൻട്രാക്ട് ചെയ്ത് പഠിച്ച്, അതായത് സമയങ്ങളിൽ അസസ്മെൻറ്റ്, അസൈൻമെൻറ്റ്സ്, അസസ്മെൻറ്റ് മുതലായ സംഗതികളൊക്കെ എടുത്ത് ആ ഒരു ഫോർമുല ഉണ്ട് നമുക്ക്. ആ ഒരു ഫോർമുലയിൽ പോയി പഠിച്ച് കഴിഞ്ഞ് സൗദി അറേബ്യയിൽ നിന്ന് തന്നെ എക്സാം എടുത്തു. അതായത് നമ്മുടെ ഈ എക്സാം, ഈ സി എം എയുടെ എക്സാം വേൾഡ് വൈഡ് ആയിട്ടുള്ള എല്ലായിടത്തും എക്സാം സെൻ്റർ ഉണ്ട്. ദുബായിൽ എവിടെയാണ്? ദുബായിൽ നോളജ് സിറ്റി, അബുദാബിയിൽ എയർപോർട്ട് റോഡിൽ. ഓ, അങ്ങനെ ഒരു രാജ്യത്തിൻ്റെ പല സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ സൗദിയിലാണെങ്കിൽ റിയാദിലുണ്ട്, ദമാമിലുണ്ട്, ജിദ്ദ, ഈ മൂന്ന് സ്ഥലങ്ങളിലുണ്ട്. ഈ വിയറ്റ്നാമി വനിത റിയാദിൽ നിന്ന് പഠിച്ചു, റിയാദിൽ തന്നെ എക്സാം, നമ്മുടെ അടുത്ത് പഠിച്ചു, റിയാദിൽ തന്നെ എക്സാം എടുത്തു. അതുകൊണ്ട് അവർക്ക് ദുബായിലേക്ക് ട്രാവൽ ചെയ്യേണ്ട ആവശ്യം ഒന്നും വന്നിട്ടില്ല. അവരുടെ അടുത്ത് തന്നെ അവർ പരീക്ഷ എഴുതി. റിസൾട്ട് വന്നപ്പോൾ മിഡിൽ ഈസ്റ്റിലെ ടോപ്പറായിരുന്നു. നേരത്തെ പറഞ്ഞ മാതിരി വേൾഡ് റാങ്ക് 480 മാർക്കാണ്, ഇവർക്ക് കിട്ടിയത് 470. അപ്പോൾ മിഡിൽ ഈസ്റ്റിൽ തന്നെ ടോപ്പായിട്ടാണ് അവർ പാസ്സായത്. ഈ ഓൺലൈൻ ട്രെയിനിങ് എന്നൊക്കെ പറയുമ്പോഴേ ഒന്നും വിചാരിക്കരുത് നമ്മൾ പറയുന്നത്. അതായത് ഇപ്പോൾ വലിയ വലിയ ആപ്പുകൾ വിദ്യാഭ്യാസത്തിന് കുട്ടികളെ സഹായിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കോടികളുടെ, ബില്യൻ്റെ, ശതകോടികളുടെ ഒക്കെ കണക്ക് പറഞ്ഞ് വലിയ വലിയ അങ്ങനെ വരുന്ന കുറേ ആപ്പുകളും കുറേ സ്ഥാപനങ്ങളും ഒക്കെ കുട്ടികൾക്ക് പ്രയോജനം കിട്ടാതെയും അവർ തന്നെ അവരുടേതായ വെറും സാമ്പത്തികം മാത്രം നോക്കിയും മുന്നോട്ട് പോകുന്ന, എന്നിട്ട് പതനത്തിലേക്ക് പതിച്ചു പോകുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. നമ്മുടെ പോളിസി എന്താ ഈ ഓൺലൈൻ ട്രെയിനിങ്ങിൽ? നമ്മുടെ വ്യത്യാസം എന്താ? നമ്മുടെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ, അതായത് ബ്രാഡ്ഫോർഡ്, ഞാൻ ആ പേര് ഇതുവരെ പറഞ്ഞില്ല, നിങ്ങളുടെ സർട്ടിഫിക്കേഷനൊക്കെ നോക്കിയപ്പോൾ നിങ്ങൾക്ക് അമേരിക്കയുടെ ഗോൾഡ് അല്ലേ? ആ ഗോൾഡ് കാറ്റഗറി പെടുന്ന യു എയിൽ 2, 3, 4 ഈ എ സി സി എയുടെ ഗോൾഡ് കാറ്റഗറി ഉള്ള മൂന്ന് സ്ഥാപനങ്ങളാണ് ആകെ യു എയിലുള്ളൂ. അതിൽ ഒരെണ്ണം നമ്മളാണ്. സി എം എയുടെ സിൽവർ കാറ്റഗറിയാണ് ഇപ്പോൾ നമുക്കുള്ളത്. അത് ഗോൾഡിലേക്ക് ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് സബ്മിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയും അംഗീകാരങ്ങൾ നേടി നിൽക്കുന്ന അപൂർവം ട്രെയിനിങ് സെൻ്ററാണ് ബ്രാഡ്ഫോർഡ് അല്ലേ താങ്കളുടെ സ്ഥാപനം? ഈ പേര് വരാൻ കാര്യം എന്തെങ്കിലും ഉണ്ടോ? നമ്മൾ മെയിനായിട്ട് യു കെ യു എസ് കോഴ്സ് ചെയ്യുന്നുണ്ട്. ഈ ബ്രാഡ്ഫോർഡ് യു കെയിലും യു എസിലുള്ള സ്ഥലം, സ്ഥലമാണ്, യൂണിവേഴ്സിറ്റികളും ഒക്കെ ഉണ്ട്. ഓക്കെ, നമ്മൾ എവിടെ നിൽക്കുന്നു? നേരത്തെ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരത്തിൽ നമ്മൾ എവിടെ നിൽക്കുന്നു? അതായത് എങ്ങനെയെങ്കിലും ഒരു കുട്ടിയെ കൊണ്ടത് പിടിപ്പിക്കുക, നിൻ്റെ 10 വർഷങ്ങൾ ഞങ്ങളുടെ കയ്യിലാണെന്ന് പറയുക, എന്നിട്ട് പിന്നീട് ഒരു സപ്പോർട്ടും കിട്ടാതിരിക്കുക, 1000 പേരുടെ കൂട്ടത്തിൽ പഠിപ്പിക്കുക, നമ്മൾ എങ്ങനെയാണ് ഒരു ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുക്കുക? അപ്പോൾ ഇതിൽ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞ മാതിരി നമ്മുടെ സർട്ടിഫിക്കേഷൻ, അതായത് നമുക്ക് കിട്ടിയേക്കുന്ന ഗോൾഡ് സ്റ്റാറ്റസ്, ഈ ഗോൾഡ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ 1.5 വർഷമായിട്ട് നമ്മളെ എ സി സി എ വെരിഫൈ ചെയ്തു, നമ്മുടെ ഡോക്യുമെൻറ്റ്സൊക്കെ നോക്കി, നമ്മുടെ അടുത്ത് നിന്ന് പഠിച്ച സ്റ്റുഡൻസായിട്ട് അവർ ഡയറക്റ്റ് ഇൻട്രാക്ട് ചെയ്തു, നമ്മുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്സ് നോക്കി, അങ്ങനെ നമ്മുടെ റിസൾട്ട് മോണിറ്റർ ചെയ്തു. അങ്ങനെ ഒരുപാട് കഴിഞ്ഞൊരു 1.5 വർഷത്തിൻ്റെ ഒരു പ്രോസസ്സ് കഴിഞ്ഞിട്ട് കിട്ടിയിരിക്കുന്ന ഒരു സ്റ്റാറ്റസാണ്. ഇതിപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു പൈസ കൊടുത്താൽ കിട്ടുന്ന ഒരു സംഭവമല്ല. അപ്പോൾ നമ്മൾ അത്രയും ക്വാളിറ്റി പ്രൂവ് ചെയ്തുകൊണ്ടാണ് നമുക്കിത് കിട്ടിയിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഈ സ്റ്റുഡൻസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, നമ്മൾ ഒരു ഒരു കോഴ്സിലേക്ക് ഒരു ഫീസ് വാങ്ങുന്ന സമയത്ത് നമ്മൾ അവർക്കുള്ള വാല്യൂ അഡിഷൻ എന്ന് പറയുന്നത്, ഒന്ന് നമ്മൾ വെറുതെ ഒരു ക്ലാസ് റെക്കോർഡ് ചെയ്തിട്ട് അവർക്ക് കൊടുത്തിട്ട് നിങ്ങളത് സമയം പോലെ ഇരുന്ന് കണ്ടോ എന്ന് പറയുന്ന ഒരു സംഭവമല്ല. ഒരു ഫിസിക്കലായിട്ട് നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ഇരുന്ന് പഠിക്കുന്ന അതേ എഫക്റ്റിൽ തന്നെയാണ് നമ്മൾ ക്ലാസ്സസ് കൊടുക്കുന്നത്. വടിയുമായിട്ട് കൂടെ നിന്ന് നമ്മൾ നോക്കും. അതെ, അതാണ്. ദീപ പഠിക്കുന്നുണ്ടോ? വാ, ദീപ പറയും, ഇങ്ങോട്ട് പോരെ. അക്കൗണ്ട്സിൽ ദീപ നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ ജി എം ആണ്. അപ്പോൾ അക്കൗണ്ട്സിൻ്റെ കാര്യം വരുമ്പോൾ പലപ്പോഴും ദീപ പറയുമ്പോൾ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റ് നോക്കട്ടെ, ഞാൻ കൂടുതൽ ഇടപെടുന്നില്ല, മേൽനോട്ടം മാത്രമേ നോക്കൂ. ഇങ്ങനെയുള്ള ആളുകളെയും ഈ അക്കൗണ്ട്സിൻ്റെ ബേസിക് പഠിപ്പിക്കാൻ അല്ലേ, ശാസ്ത്രീയമായിട്ട് പഠിപ്പിക്കാൻ നമുക്ക് ഇത്തരം കോഴ്സുകൾ വഴി പറ്റുമെന്നുള്ളതാണ്. എത്ര നാളാണ് ഈ കോഴ്സിന്റെ ഒരു ഡ്യൂറേഷൻ? എത്ര നാളായിരിക്കും? അതൊരു നല്ലൊരു ചോദ്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുത്തെ ഇപ്പോൾ നമ്മുടെ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ, സി എം എ പഠിക്കാൻ വരുന്ന നമ്മുടെ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25 വയസ്സ് മുതൽ ഏകദേശം 60 വയസ്സിന് ഇടയിലുള്ള കാറ്റഗറിയാണ് നമുക്ക് വരുന്നത്. അതായത് ഇവിടെ അക്കൗണ്ടൻ്റായിട്ട്, സീനിയർ അക്കൗണ്ടൻ്റൊക്കെ ആയിട്ട് ഒരു 20 വർഷം 30 വർഷമൊക്കെ വർക്ക് ചെയ്തിട്ട് അവർക്ക് ഒരു ജോലിയിൽ ഒരു ഫൈനാൻസ് മാനേജറോ അല്ലെങ്കിൽ ആ ഒരു പൊസിഷനിലേക്ക് എത്താൻ പറ്റാണ്ട് വെറും അക്കൗണ്ടൻ്റ് മാത്രമായി നിലകൊള്ളുന്നത്. അതെ, അക്കൗണ്ടൻ്റ് ജോബ് നല്ലത് തന്നെയാണ്. പക്ഷേ 18-20 വയസ്സിൽ കയറിയിട്ട് 60-ാം വയസ്സിൽ ഇവിടെ റിട്ടയർ ചെയ്യുമ്പോഴും
അക്കൗണ്ടന്റ് തന്നെയാണ്. അതിന്റെ കാരണം എന്താ, പലപ്പോഴും പലരും പുറത്തു പറയില്ല. കാരണം അടുത്തൊരു അക്കാഡമിക് ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിലേ കോർപ്പറേറ്റുകൾ എന്ത് ചെയ്യുള്ളൂ, ബാങ്ക് എന്ത് ചെയ്യുള്ളൂ, മണി എക്സ്ചേഞ്ച് എന്ത് ചെയ്യുള്ളൂ, നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകുള്ളൂ. അതെ അതെ. അതിൻ്റെ ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഹാൻഡിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ്. അതായത് ഫൈനാൻസ് ആൻഡ് അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പെശക് പറ്റിക്കഴിഞ്ഞാൽ കമ്പനിക്ക് കമ്പനി പോയി കമ്പനിക്ക് ഹെഫ്റ്റി പെനാൾട്ടി കിട്ടും. പ്രത്യേകിച്ച് ഇപ്പോൾ യു എയിൽ ഇപ്പോൾ കോർപ്പറേറ്റ് ടാക്സ് കൂടി വന്നേക്കുന്നതുകൊണ്ട് അക്കൗണ്ടിംഗ് വളരെ കെയർഫുള്ളായിട്ട് ചെയ്യേണ്ട സംഭവമാണ്. ഞാൻ ചോദിച്ചാൽ ഇതുവരെ മറുപടിയിട്ടില്ല, എത്ര നാളത്തായിരിക്കും കോഴ്സ്? ഒരു 4-5 കൊല്ലം പഠിക്കണോ ഇതിന്റെ ബേസിക് മനസ്സിലാക്കാൻ, സി എം എ കിട്ടാൻ അല്ലെങ്കിൽ എസ് സി എ കിട്ടാൻ എന്നാണ് എന്റെ മലയാളം ചോദിച്ചത്. അപ്പൊ ഇത് വളരെ ഷോർട്ട് ആയിട്ടുള്ള കോഴ്സ് ആണ്. ഷോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1 ഇയറിൽ ഒരു അക്കൗണ്ടിനെ സംബന്ധിച്ച് ഒരു ഒരു വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് 2 പരീക്ഷയുള്ളൂ. 2 പരീക്ഷ ഇത് 2 പാർട്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്, പാർട്ട് 1 പാർട്ട് 2. ഇതിൽ ഒരു പാർട്ടിൻ്റെ പരീക്ഷ എഴുതി പാസ്സായി കഴിഞ്ഞാൽ അടുത്ത പാർട്ട് പഠിക്കുക, അത് പാസ്സാവും. അങ്ങനെ ഒരു പാർട്ട് പഠിക്കാൻ ഏകദേശം ഒരു 3-4 മന്ത്സ് ടൈമാണ് വേണ്ടത്. റൈറ്റ്. അത് പാസ്സായി കഴിഞ്ഞാൽ അടുത്ത പാർട്ട് ഇതേപോലെ തന്നെ അടുത്തൊരു 3-4 മന്ത്സ്. അങ്ങനെ അറൌണ്ട് ഒരു 8-12 മന്ത്സ്, അതായത് ഒരു 8 മാസം മുതൽ 12 മാസം കൊണ്ട് നമുക്ക് സി എം എ ക്വാളിഫൈ ആകാൻ പറ്റും, ഫുള്ളി ക്വാളിഫൈ ആകാൻ പറ്റും. വേറൊരു കാര്യം എനിക്ക് ചോദിക്കാനുള്ളത് ഇതിന്റെ ഫീസിന്റെ സ്ട്രക്ചറാണ്. കാര്യം എനിക്കൊരു സി എം എയുടെ കോഴ്സിന് ചേരുകയാണെങ്കിൽ ഒരു വർഷം കൊണ്ട് ഇത് കഴിയുകയാണെങ്കിൽ ഫീസ് ഇവിടെ നിന്ന് അറിഞ്ഞിരിക്കുന്നതല്ല. അപ്പൊ ഫീസ് വളരെ, ഇപ്പൊ നമുക്ക് ഫിനാൻസ് ആൻഡ് അക്കൗണ്ടിങ് കോഴ്സസിൽ വളരെ സി എം എ കോഴ്സിൽ നമ്മളെപ്പോഴും പറയും ഇത് വൺ ഓഫ് ദ റീസണബിൾ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റിയ ഒരു കോഴ്സ്. ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന രൂപത്തിൽ ഭൂമിയിൽ ഏറ്റവും കുറഞ്ഞ നിരക്കാണ് അവർ ഈടാക്കുന്നതെന്ന് മനസ്സിലായി. പിന്നെ ഇവർക്ക് കൊടുക്കാവുന്ന ഡിസ്കൗണ്ടുകൾ പാണ്ഡറെന്ന രൂപത്തിൽ അമേരിക്കയിൽ നിന്ന് കൊടുക്കുന്നത് അവർ സ്റ്റുഡൻസിലേക്ക് കൈമാറുന്നു. പക്ഷെ നമുക്കൊരു പ്രശ്നമുണ്ട്, നമ്മളെവിടെയെങ്കിലും പോയി ഇങ്ങനെ പറയുമ്പോൾ ആദ്യം വയ്ക്കുന്ന വ്യവസ്ഥ നമ്മളേത് കണ്ടിട്ട് താല്പര്യമുള്ള ഏതെങ്കിലും ഒരാളെങ്കിലും ഒരാൾ നിങ്ങളിലേക്ക് വന്നാൽ അവർക്ക് എന്തെങ്കിലും ഒരു ഈ പറഞ്ഞതിനേക്കാൾ എന്തെങ്കിലും കുറച്ച് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. ദുബായ് വാർത്ത എന്ന് പറഞ്ഞിട്ട് വന്നാൽ നമ്മളെയൊക്കെ പേര് പറഞ്ഞിട്ട് വന്നാൽ അല്ലേ, നമുക്ക് ഡെഫിനറ്റായിട്ടും ഒരു 10% നമുക്ക് കുറയ്ക്കാൻ പറ്റും. മിനിസ്ട്രി ഓഫ് ഫിനാൻസിലും നമുക്ക് എഫ് എ ബി അടക്കമുള്ള ബാങ്കുകളിലും നമ്മുടെ ഈ കോഴ്സുകൾ അമേരിക്കയുടെയും യു കെയുടെയും കോഴ്സുകൾ പഠിക്കുന്ന അക്കൗണ്ടിങ് രംഗത്തും ഫിനാൻസ് രംഗത്തും വലിയ ഉയർച്ചയിലേക്ക് പോകുന്ന, നേരത്തെ പറഞ്ഞതുപോലുള്ള ഫ്രോഡുകളെ കണ്ടുപിടിക്കാൻ പറ്റുന്ന വിധത്തിൽ ബിരുദം തന്നെ സമ്പാദിച്ചുകൊണ്ട് പോകുന്ന, യോഗ്യത സമ്പാദിക്കുന്ന, അത് കറക്റ്റ് ഉള്ളതാണോ? നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നുണ്ടോ? അതായത് യു എയിലെ അതോറിറ്റി നമ്മളെ സ്വീകരിച്ച് നമ്മുടെ ട്രെയിനിങ് ഏറ്റുവാങ്ങുന്നുണ്ടോ? ഡെഫിനറ്റായിട്ടും, ഡെഫിനറ്റായിട്ടും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ബാങ്ക് ആൻഡ് എക്സ്ചേഞ്ച് ഹൗസ്, ബാങ്ക് ആൻഡ് എക്സ്ചേഞ്ച് ഹൗസിൽ ഏറ്റവും കൂടുതൽ ഇവിടെ ഫ്രോഡുകൾ, ഇവിടെ മാത്രമല്ല ലോകത്ത് എല്ലായിടത്തും നടക്കുന്ന സംഗതിയാണ് ഫ്രോഡ് നടക്കുന്നത്. അത് എക്സ്റ്റേണലായിട്ട് ഒരാൾ അവിടെ നിന്ന് ഫ്രോഡ് കാണിക്കുന്നതാവാം കസ്റ്റമർ രൂപത്തിൽ, അതല്ലാതെ സ്റ്റാഫ് ഇൻറ്റേർണലി കാണിക്കുന്ന ഫ്രോഡും ആവാം. അങ്ങനെ 2 രീതിയിലുള്ള ഫ്രോഡുകൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് അതെ. അപ്പോൾ ഈ കോഴ്സ് ഡിസൈൻ ചെയ്തേക്കുന്നത് യു എസ് ആണ്. ഇത് യു എസിൻ്റെ സർട്ടിഫിക്കറ്റ് ആണ്. ഈ കോഴ്സിൽ ഡിസൈൻ ചെയ്തേക്കുന്ന ടോപ്പിക്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് ഫ്രോഡ് ഇൻറ്റേർണലും എക്സ്റ്റേണലും ആയിട്ടുള്ള ഫ്രോഡുകൾ നമുക്കിങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം, ഒരു ബാങ്ക് സ്റ്റാഫ് എന്നുള്ള രീതിയിൽ എങ്ങനെ അത് ഐഡൻറ്റിഫൈ ചെയ്യാം, ഒരു കസ്റ്റമർ ഫ്രോഡ് രീതിയിൽ വരികയാണെങ്കിൽ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം, അതെങ്ങനെ ഒഴിവാക്കാം, അങ്ങനത്തെ കാര്യങ്ങളാണ് ഡിറ്റക്ട് ചെയ്യാനും പ്രിവെൻറ്റ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് ഇതിൽ. അത് പറയുമ്പോഴേ ഞങ്ങൾക്ക് ഓർമ്മ വരുന്ന, ഞങ്ങളുടെ ഡെസ്കിലേക്ക് വരുന്ന ഒരുപാട് വിഷയമുണ്ട്. സാധാരണ മലയാളി കമ്പനികൾ അതിനകത്ത് തന്നെ സാമ്പത്തിക തിരിമറി ഒരുപാട് കാണിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, ബിരുദന്മാരുണ്ട്, പെട്ടെന്ന് കാശുകാരായിട്ട് നാട്ടിലേക്ക് ഓടിക്കളയാന്ന് പറഞ്ഞിട്ട്. അതുപോലും കണ്ടുപിടിക്കാൻ തക്ക കോഴ്സിലേക്ക് അവിടുത്തെ ഒരു സ്റ്റാഫിനെ വളർത്തിയെടുക്കാൻ പറ്റും അല്ലേ? അതെ, ഡെഫിനറ്റായിട്ടും. വെരി ഗുഡ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതെ, ഇത് വളരെ കൃത്യമായിട്ട് ഡിസൈൻ ചെയ്തേക്കുന്നത് യു എസിലെ ACFE, അതായത് അസോസിയേഷൻ ഓഫ് സർട്ടിഫൈഡ് ഫ്രോഡ് എക്സാമിനർ, അങ്ങനത്തെ ഒരു ഒരു ബോഡി തന്നെ. ഫ്രോഡ് എക്സാമിനർ എന്ന് പറഞ്ഞിട്ട് ഒരു അസോസിയേഷൻ തന്നെ ഉണ്ട് യു എസിൽ. അതൊരു ഏറ്റവും ലോകത്തിലെ 75-80 വർഷം പഴക്കമുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണത്, ബോഡിയാണ്, ഒരു ഗവേണിംഗ് ബോഡിയാണ്. അവര് ആണ് ഈ പറഞ്ഞ സർട്ടിഫൈഡ് ഫ്രോഡ് എക്സാമിനർ എന്ന് പറയുന്ന കോഴ്സ് ഇഷ്യൂ ചെയ്യുന്നു. ആ കോഴ്സാണ് നമ്മൾ നമ്മുടെ കയ്യിലുള്ള എക്സ്പേർട്ട് ആയിട്ടുള്ള ട്രെയിനേഴ്സിനെ വെച്ചിട്ട് നമ്മൾ പഠിപ്പിച്ച് സ്റ്റുഡൻസിനെ പാസ്സാക്കിപ്പിക്കുന്നത്. നമ്മുടെ ഫസ്റ്റ് അബുദാബി ബാങ്ക്, അൽഗുറിയർ എക്സ്ചേഞ്ച്, സൗദി അറേബ്യയിലെ സാബ്, സൗദി ബ്രിട്ടീഷ് ബാങ്ക്, ഈ പറഞ്ഞ സ്ഥാപനങ്ങളിൽ നിന്നെല്ലാം സ്റ്റുഡൻസ് പഠിച്ച് പാസ്സായിട്ടുണ്ട്. ചുരുക്കത്തിൽ ഒരു കാര്യം പറയട്ടെ, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യം, ഇപ്പോൾ 10-ാം ക്ലാസ് കഴിഞ്ഞ് നിൽക്കുന്നവരൊക്കെ ഇതൊരു ജീവിത മാർഗം. ഈ 4,500 ദിർഹം അല്ലെങ്കിൽ 4,000 ദിർഹം നമ്മുടെ കുട്ടികളുടെ, പുതിയ തലമുറയുടെ ഭാവി മാറ്റിമറിച്ച് നമ്മൾ ആഹ്ലാദം ഉള്ള ഒരു സാഹചര്യത്തിൽ എത്തിക്കാൻ പറ്റുന്നു. 2, ജോലി ചെയ്യുന്ന ആളുകൾ
അതേ തസ്തികയിലിരുന്ന് മുഷിയാതെ പ്രമോഷൻ കിട്ടിക്കിട്ടി പോകാൻ പറ്റിയ അപൂർവങ്ങളിൽ അപൂർവമായ കോഴ്സ് ആധികാരികമായിട്ടുള്ള യൂണിവേഴ്സിറ്റി. അല്ലാതെ നമ്മുടെ ഈ ചില ആളുകൾ ഡോക്ടറേറ്റൊക്കെ നമ്മുടെ ഓഫീസ് പരിസരം ഇങ്ങനെ കണ്ടുകൊണ്ട് വരികയാണ്. ഈ ഡോക്ടറേറ്റൊക്കെ കിട്ടുന്ന ആളുകൾ യാതൊരു ഗവേഷണവും നടത്താതെ മരത്തിൻ്റെ ചുവട്ടിലൊക്കെ വെച്ച് ഡോക്ടറേറ്റ് കൊടുത്തിട്ട് നിൽക്കുന്ന ആ രീതിയിലുള്ളതല്ല ഇത്. ആധികാരികമായി CMA ACC എന്നൊക്കെ പറയുന്നത് അമേരിക്കയും UK ഡിസൈൻ ചെയ്തിട്ട് ലോകത്തിന് മുഴുവൻ കൊടുത്തിരിക്കുന്നതാണ്. അതൊക്കെ ഗുണഫലം കിട്ടട്ടെ എന്ന് മാത്രം ആശംസിക്കുകയാണ്. മിസ്റ്റർ മൻസൂർ അഹമ്മദ് എപ്പോഴും ഇവിടെ ഉണ്ട്. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഒരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ കറന്റ്ലി ഫൈനാൻസ് മാനേജർ കമ്പനിയുടെ CFO ഒക്കെ ആയിട്ട് ഒരുപാട് മലയാളികൾ വർക്ക് ചെയ്യുന്നുണ്ട്. അതെ, ഒരു മലയാളിനെ സംബന്ധിച്ച് എപ്പോഴും അവർ അണ്ടറിൽ ഒരു അസിസ്റ്റന്റ് മാനേജർക്ക് ആയിട്ട് വരാനായിട്ട് എപ്പോഴും ഒരു മലയാളിയിൽ തന്നെ ആയിരിക്കും താല്പര്യം. അങ്ങനെ നോക്കുന്ന സമയത്ത് മലയാളീസിന് സത്യം പറഞ്ഞാൽ കിട്ടാനില്ല, ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു മലയാളിനെ നോക്കിക്കഴിഞ്ഞാൽ കിട്ടാനില്ല. അപ്പൊ മലയാളീസും കൂടി ആയതുകൊണ്ട് നമ്മുടെ ആളുകൾക്ക് ഡബിൾ വാല്യൂ ആണ്. എന്നുവെച്ചാൽ അവസരം കിട്ടാൻ വളരെ വാല്യൂ. എന്നുവെച്ചാൽ ഒരുപാട് ആൾക്കാർ ഓൾറെഡി ടോപ്പ് പൊസിഷനിൽ ഇരിക്കുന്നുണ്ട്, അവർ അണ്ടറിലേക്ക് വരാനായിട്ടുള്ള നല്ലൊരു ചാൻസ്. നമ്മൾ എല്ലാവരും ഇതേപോലത്തെ ഓരോ കോഴ്സ് എടുത്ത് വെക്കുക. പിന്നെ നാടൻ ഭാഷയെ പറഞ്ഞാൽ ഏട്ട് മൂത്ത് SI ആവുന്ന പോലെ കമ്പൗണ്ടർ മൂത്ത് ഡോക്ടർ ആവുന്ന പോലെ ആ സ്കീമൊന്നും ഇവിടെ നടക്കില്ല. ഇങ്ങനെയുള്ള ഔപചാരികമായ കോഴ്സും സർട്ടിഫിക്കറ്റും അതിൻ്റെ ജ്ഞാനവും ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ഒരുപാട് ഉയരങ്ങൾ വെട്ടിപ്പിടിക്കാം. നമ്മളിപ്പോൾ ഒരുപാട് സംസാരിച്ചു, ഇതിലൊന്നും ആർക്കെങ്കിലും ഗുണം കിട്ടട്ടെ. നമ്മുടെ 0545222185 ഈ നമ്പറിലേക്ക് വിളിച്ചിട്ട്, അല്ലെങ്കിൽ ബ്രാഡ്ഫോർഡ് ലേണിംഗ് ഗ്ലോബൽ അതൊന്ന് എഴുതി കാണിക്കണേ. BradfordLearningGlobal.com അതിൽ കയറിയാൽ എല്ലാ വിവരവും കിട്ടും. ഓൾ ദി ബെസ്റ്റ്, നല്ലൊരു ഭാവി അക്കൗണ്ടിങ് മേഖലയിൽ ഫിനാൻസ് മേഖലയിൽ ഉണ്ടാവട്ടെ. ഒപ്പം അന്തസ്സുള്ള ഒരു ബിരുദവും കയ്യിൽ വെച്ചിട്ട് ലോകത്തെവിടെയുമുള്ള വൻകിട കോർപ്പറേറ്റ് കമ്പനികളിൽ ജോലി കിട്ടി നല്ല ജോലി പോകാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ അവസരമുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ് മിസ്റ്റർ മൻസൂർ. ഓക്കെ, താങ്കളുടെ സ്ഥാപനത്തിന്, താങ്കളുടെ പാർട്ട്നേഴ്സിന്, താങ്കളുടെ പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനികൾക്ക്, യൂണിവേഴ്സിറ്റികൾക്ക് ഒക്കെ നല്ലത് വരട്ടെ, ഒരുപാട് പേര് വാർത്തെടുക്കട്ടെ. ഓൾ ദി സോ മച്ച്. താങ്ക് യു ഫോർ കമ്മിങ്.